ദിലീപിന്റെ നായികയായി എത്തിയ മഞ്ജു ജീവിതത്തിലും ദിലീപിന്റെ നായികയായി മാറുകയായിരുന്നു. അന്ന് ആരാധകരെ ഏറെ ഞെട്ടിച്ച വിവാഹമായിരുന്നു ഇരുവരുടേത്. സിനിമയിൽ മുന്നേറുന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം ചെയ്തത്. ശേഷം അഭിനയം നിർത്തി വീട്ടമ്മയായി മാറുകയായിരുന്നു മഞ്ജു. 2000-ലാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകളായി മീനാക്ഷി ജനിച്ചത്. പക്ഷേ ഇരുവരുടെയും ജീവിതത്തിൽ വിവാദങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. ഇതിനിടെ വിവാഹമോചനം ഉൾപ്പെടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിലും അതിനൊന്നും മഞ്ജുവിനെ തളർത്താനായില്ല. തുടർന്ന് ആരാധകരുടെ ആഗ്രഹം പോലെ നൃത്തത്തിലേക്കും അഭിനയത്തിലേക്കും മഞ്ജു ശക്തമായി തന്നെ തിരിച്ചു വരികയായിരുന്നു. എന്നാൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച വിവാഹമായിരുന്നു കാവ്യയുടെയും ദിലീപിന്റെയും രണ്ടാം വിവാഹം. മഞ്ജു ദിലീപ് ജോഡികൾക്ക് ശേഷം മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ജോഡികളായിരുന്നു കാവ്യ ദിലീപ്. ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചതോടെ ഇവർക്കെതിരെ വലിയ രീതിയിലായിരുന്നു സൈബർ ആക്രമണങ്ങൾ നടന്നത്. കാവ്യയാണ് ദിലീപ് മഞ്ജു ബന്ധത്തിന് വിള്ളൽ ഉണ്ടാക്കിയത് എന്ന് പല രീതിയിലും കഥകൾ ഉയർന്നപ്പോഴും ദിലീപും കാവ്യയും ആ ആരോപണം നിഷേധിക്കുകയായിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ യുവനടി ആക്രമിക്കപ്പെട്ടതും ഇതുമായി ദിലീപിന് ബന്ധമുണ്ടെന്നുള്ള തെളിവുകൾ സഹിതം സഹതാരങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന താരങ്ങളുടെ മൊഴികൾ അന്ന് ദിലീപിനെതിരെ ശക്തമായ തെളിവുകളായിരുന്നു. ദിലീപും കാവ്യയും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടിയാണ് മഞ്ജുവിനോട് പറഞ്ഞതെന്നും ഇത് കാരണമാണ് അവർ തമ്മിൽ പിരിയാൻ കാരണമായതുമെന്നാണ് അന്ന് പുറത്തു വന്ന വാർത്തകൾ. പക്ഷേ നടിയും മഞ്ജുവിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമായ സംയുക്ത വർമ്മ സാക്ഷി പട്ടികയിലുള്ള ഒരാളായിരുന്നു. അന്ന് സംയുക്ത വർമ്മയുടെ മൊഴിയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാര്യർ ഗീതു മോഹൻദാസ് എന്നിവരുമായി തനിക്ക് വളരെ അടുത്ത സൗഹൃദമാണുള്ളത്. ഞങ്ങൾ തമ്മിൽ സഹോദരിമാരെ പോലുള്ള അടുപ്പമാണ്. 4-5 വർഷം മുൻപ് ഒരു ദിവസം മഞ്ജു വാര്യരും ഗീതു മോഹൻദാസും എന്റെ വീട്ടിലേക്ക് വന്നു. അതിന് കാരണം ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള മെസ്സേജുകൾ മൊബൈൽ ഫോണിൽ മഞ്ജു വാര്യർ നേരിട്ട് കണ്ടുവെന്നും ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയക്കുമെന്നും ഏറെ വിഷമത്തിൽ മഞ്ജു എന്നോട് ചോദിച്ചു. അന്ന് ആ സമയത്ത് ഞാനും എൻ്റെ അമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. മഞ്ജുവിൻ്റെ വിഷമം കണ്ടപ്പോൾ ഇതൊന്നും കാര്യമാക്കേണ്ട എന്ന് ഞാനും അമ്മയും മഞ്ജുവിനോട് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. ശേഷം മഞ്ജു കാവ്യയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം ഞാനും മഞ്ജുവും ഗീതുവും കൂടി ആക്രമിക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ അവളുടെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നടിയുടെ അച്ഛൻ അവളെ വഴക്കു പറഞ്ഞു. അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് അവളോട് അദ്ദേഹം നിർദ്ദേശിച്ചു. കാവ്യയും ദിലീപും തമ്മിലുള്ള അടുപ്പത്തെപ്പറ്റി കൂടുതൽ അറിയാവുന്നത് ആ നടിക്കായിരുന്നു. കാവ്യയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്നായിരുന്നു നടി പറഞ്ഞത്. ഇതാണ് അന്ന് സംയുക്ത വർമ്മ നൽകിയ മൊഴി. ഇപ്പോഴും ഈ കേസ് ഒന്നുമാകാതെ വിസ്താരങ്ങൾ തുടരുകയാണ്. ഇതിൽ നേരത്തെ മൊഴി കൊടുത്ത പല താരങ്ങളും കാവ്യ മാധവൻ അടക്കം പിന്നീട് മൊഴി മാറ്റി പറയുകയായിരുന്നു. 2017 ഫെബ്രുവരിയിലാണ് തൃശൂരിൽ നിന്ന് ഷൂട്ടിങ്ങിനായി കൊച്ചിയിലേക്ക് കാറിൽ വന്ന നടിയെ തടഞ്ഞുവെച്ച് ആക്രമിച്ചത്. നടിയുടെ പരാതിയിൽ പൾസർ സുനി അടക്കമുള്ള പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി നടൻ ദിലീപിനെയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് 90 ദിവസത്തിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു. കേസിൽ ദിലീപ് 8-ാം പ്രതിയാണ്.